കണ്ടോ, ആരെങ്കിലും കിട്ടുമോ എന്ന് വെച്ചിങ്ങനെ നോക്കിക്കാ. വാ 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 വാ, കാൽമ കയറിക്കോ. അവിടെയും കണ്ടോ, പറഞ്ഞു എവിടെയും ദേ പറഞ്ഞു. ഇത് ആരെങ്കിലും ഒരാൾ നിന്ന് കഴിഞ്ഞാൽ തീർന്നു. അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്കൊരു മരമൊക്കെ വീണ് കിടക്കുന്നു. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീടിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കണ്ണൂർ ജില്ലയിലെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഹിൽ സ്റ്റേഷനിലേക്ക് പോവാണ്. സ്ഥലം എന്ന് പറയുന്നത് പൈതൽ മലയാണ്. നമ്മളിതിനു മുമ്പ് പൈതൽ മലയ്ക്ക് അടുത്തുള്ള പാലക്കയം തട്ടിലേക്ക് പോയിട്ടുണ്ട് ഫാമിലിയായിട്ട്. ഇന്ന് ഞാൻ ഫാമിലിയല്ല, ഇന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത്. ഭയങ്കര ഹൈ ആയിട്ട് നിൽക്കുന്ന, അതായത് പാലക്കയം തട്ടിനേക്കാളും കുറച്ചുകൂടി ഹൈ ആയിട്ട് നിൽക്കുന്നൊരു സ്ഥലം തന്നെയാണ് ഈ പൈതൽ മല എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളങ്ങനെ കയറ്റം കയറി വന്ന് ദേ ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയാണ്. ദേ എൻ്റെ തൊട്ട് പുറകിലായിട്ട് നിങ്ങൾക്ക് ഇതൊരു തരം പുല്ലാണ് കേട്ടോ. ഈ ഒരു പുല്ലിങ്ങനെ ഒരു താഴ്വാരം പോലെ കാണാൻ പറ്റും. കാണുമ്പോൾ നമുക്ക് ദൂരത്ത് നോക്കുമ്പോൾ ഒരു തേയിലത്തോട്ടമൊക്കെ പോലെ തോന്നും, പക്ഷേ തേയിലത്തോട്ടമല്ല കേട്ടോ, ഇത് എന്തോ ഒരു തരം പുല്ലാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തെങ്ങ് കാണാൻ പറ്റും കേട്ടോ. കൂടുതൽ തെങ്ങിന് മണ്ടയില്ല കേട്ടോ. അപ്പോൾ നോക്കിയേ, ഒരു തെങ്ങിനും മണ്ട കാണുന്നില്ല. പിന്നെ ദേ റോഡിൻ്റെ ഈ ഒരു സൈഡിലും നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫുള്ളായിട്ട് ഈ ഒരു പുല്ലിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന കാണാൻ പറ്റും. ദൂരത്തായിട്ട് ഏതൊക്കെയോ ടൗൺ കാണാൻ പറ്റും. അതെനിക്ക് തോന്നുന്നു നമ്മൾ കയറി വന്ന ഒരു ടൗണാണ്, പൊട്ടപ്ലാവ് എന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ടൗണാണ് ആ കാണുന്നതെന്ന് തോന്നും. പിന്നെ ദേ ദൂരത്ത് നീണ്ടു നിവർന്ന് നടക്കുന്ന എന്താ പറയുക, കാട് തന്നെയാണ് ശരിക്കും. ഫുള്ളായിട്ട് ഇങ്ങനെ എന്താ പറയുക, കുന്നുകളും അതിൻ്റെ മുകളിലും മുഴുവൻ പച്ചപ്പായിട്ട് ഇങ്ങനെ ഫുള്ള് ചുറ്റിലും നമുക്ക് കാണുന്നത് കൂടുതലായിട്ടും കാടുകൾ നിറഞ്ഞ കുന്നുകളാണ് മൊത്തം കാണാനായിട്ട് സാധിക്കുന്നത്. അടിപൊളി വ്യൂ കേട്ടോ. ശരിക്കും നമ്മൾ കയറി വരുമ്പോൾ, ഞാൻ കയറി വന്നത് ഇരിട്ടി ടൗണിൽ നിന്നാണ്. ഇരിട്ടി ടൗണിലൊക്കെ ശരിക്കും ഈ ഒരു സമയത്ത് നല്ല ചൂടാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക്, അതായത് ഈ ഒരു കയറ്റം, ഇതിപ്പോൾ നമ്മൾ ഒരുപാട് കയറ്റം കയറി ഇങ്ങ് മുകളിലെത്തി, ഇവിടെ വന്നപ്പോഴത്തേക്ക് ശരിക്കും നല്ലൊരു എന്താ പറയുക തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി മുകളിലോട്ടേക്ക് എന്താ അവസ്ഥ എന്നറിയത്തില്ല. ചിലപ്പോൾ മഴ പെയ്യാൻ വരെ ചാൻസ് ഉണ്ട്. കാർമേഘങ്ങളൊക്കെ മൂടിക്കെട്ടി നിൽക്കുന്നുണ്ട്. നമുക്കെന്തായാലും മുകളിലോട്ടേക്ക് കയറി നോക്കാം. ഇനി അങ്ങോട്ട് ഇവിടുന്ന് നമ്മളിപ്പോൾ ഇത്രയും നേരെ കയറി വന്ന അത്യാവശ്യം നല്ലൊരു കുന്നാണ്. ഇനി ഇവിടുന്നും അങ്ങോട്ട് നല്ല രീതിയിൽ കുന്ന് കയറാനുണ്ട്. നല്ലൊരു ടോപ്പിലെത്തിയതിനു ശേഷമാണ് ഈ ഒരു ഇതൽ മലയുടെ വ്യൂ എന്തായാലും കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. നമ്മൾ വന്ന വണ്ടി എൻ്റെ സ്വന്തം വണ്ടി അപ്പാച്ചി RTRലാണ് വന്നിട്ടുള്ളത്. കുന്ന് കയറാനൊന്നും ഒരു കുഴപ്പമില്ല, നല്ല കണ്ടീഷനായിട്ട് കുന്ന് കയറുന്നുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ഇവിടുന്ന് മുകളിലോട്ടേക്ക് വിടാം കേട്ടോ. നമ്മളങ്ങനെ പരമാവധി ചുരം ഇങ്ങനെ കയറി വന്ന് ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ആയിട്ട് നിർത്തുകയാണ്. നിങ്ങൾ ഇവിടുന്ന് ഉള്ളൊരു കാഴ്ച നോക്കിയാൽ വലിയ കൊല്ലിയാണ് കേട്ടോ. താഴോട്ട് നോക്കാൻ തന്നെ പറ്റുന്നില്ല. ആ ഒരു ഭാഗം കണ്ടോ, ആ ഒരു ടോപ്പിലാണ് നമുക്ക് കയറി പോകേണ്ടത്. ഏകദേശം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിട്ട് വേണം നമുക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട്. അതാണ് ഇതിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു മല കണ്ടോ, അതാണ് ഇതിൻ്റെ ഒരു എൻഡ് കേട്ടോ. ഇവിടെ ഒരു പെട്ടിക്കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ നിന്ന് തുറന്നിട്ടില്ല. എന്താണെന്ന് അറിയത്തില്ല, തുറക്കുന്നത് തന്നെ തോന്നുന്നു. താഴെ അതാ സോഡേൻ്റെ കുപ്പിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നല്ല വ്യൂ പോയിൻ്റ് കേട്ടോ, നല്ല വ്യൂ പോയിൻ്റ്, അടിപൊളി വ്യൂ പോയിൻ്റ്. ഇത് നല്ല ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയതാണ്. ശരിക്കും ഈ ഒരു കാർമയൊക്കെ മൂടിയതുകൊണ്ടാണ് ഇന്ന് അത്ര ഭംഗിയില്ലാത്തത്.
നല്ല ക്ലിയർ സ്കൈ ആണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും വ്യൂ എന്ന് പറയുന്നത്. ദൂരത്ത് ഏതൊക്കെയോ ടൗണും കാര്യങ്ങളും കാണാൻ പറ്റും കേട്ടോ. ഏതാണെന്നൊന്നും അറിയത്തില്ല, ഏതൊക്കെയോ ടൗണ് കാണാൻ പറ്റും അവിടെയൊക്കെ ആയിട്ട് നമുക്ക്. ഫൈനലി നമ്മൾ ഈ ഒരു എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടം വരെ മാത്രമേ നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇവിടുന്ന് മുകളിലോട്ട് നമുക്ക് നടന്നിട്ടാണ് കയറി പോകേണ്ടത്. ചുറ്റും നിങ്ങൾക്ക് ഈ ഒരു എൻട്രൻസിൻ്റെ അവിടെ തന്നെ കാണാൻ പറ്റും, മൊത്തത്തിൽ കാടുകളാണ്. എൻട്രൻസിലേക്ക് കയറുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ടിക്കറ്റ് കൗണ്ടർ കാണാൻ സാധിക്കും. ഇവിടെ ടിക്കറ്റ് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അകത്തേക്ക് കയറി പോകാൻ പറ്റത്തുള്ളൂ. ഇവിടെ ടിക്കറ്റിന് റേറ്റ് വരുന്നത് മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും 15 രൂപയാണ്. പിന്നെ വിദേശികൾക്ക് 100 രൂപയാണ് ചാർജ് വരുന്നത് കേട്ടോ. നമ്മൾ ഈ കാലിന് ഉപ്പുകൊള്ളിരിക്കാൻ കേട്ടോ. എന്തിനാ സംഭവം എന്ന് വെച്ചാൽ ഈ അട്ട കടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാലിന് ഉപ്പുകൊള്ളിരിക്കുന്നത്. സേഫ്റ്റി സേഫ്റ്റി ഫസ്റ്റ് സേഫ്റ്റി. സാധനം എന്തായാലും കയറാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ശരിക്കും നമ്മൾ കയറുന്ന ആ ഒരു എൻട്രി തൊട്ട് അങ്ങോട്ട് ഫുള്ള് കാടാണ് കേട്ടോ. നിലത്തൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും, നനഞ്ഞ് വെറ്റായിട്ട് കിടക്കുന്ന കാണാൻ പറ്റും. ഇവിടെ ഇഷ്ടംപോലെ അട്ടകളുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ അട്ട കടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കാലിലേക്ക് ആ ഉപ്പുകൊള്ളൊഴിച്ചത്. ഉപ്പുകൊള്ളൊഴിച്ചാൽ കടിക്കൂലെന്നാണ്, ഇനി അറിയത്തില്ല. പിന്നെ ഇവർ ഇവിടെ കയറുമ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ ഇൻ കേസ് എവിടെയെങ്കിലും വെച്ചിട്ട് മഴ പെയ്യോ അങ്ങനെ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ തിരിച്ചിറങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണ് വെച്ചാൽ ഇത് നല്ല ഹൈറ്റിലുള്ളൊരു പ്രദേശമാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇടിവെട്ടാൻ ചാൻസ് ഉണ്ട്. ഇടിവെട്ടുന്ന സമയത്ത് നന്നായിട്ട് ഈ ടോപ്പിലുള്ളൊരു ഏരിയ ആയത് കാരണം ആളുകൾ കേൾക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ മുൻകൂട്ടി പറയുന്നത് മഴ പെയ്യുകയാണെങ്കിൽ നമ്മൾ വേഗം തന്നെ തിരിച്ചിറങ്ങണമെന്ന് പറയുന്നത്. പിന്നെ അതുമാത്രമല്ല, മഴ നല്ലോണം പെയ്ത് ശക്തമായി കഴിഞ്ഞാൽ ഈ കാട്ടിനകത്ത് മൃഗങ്ങളിറങ്ങും. അപ്പോൾ അതും ഒരു ഡേഞ്ചറാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ അവരവിടെ നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നന്നായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ നല്ല കാട് കേട്ടോ, നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റ് തന്നെയാണ് കേട്ടോ ഉൾഭാഗം. ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ കയറാൻ ഒരാൾക്ക് 30 രൂപയാണ്. നമ്മൾ ID പ്രൂഫും അതുപോലെ തന്നെ ഫോൺ നമ്പറും ഇവിടെ കൊടുക്കണം. എന്നിട്ടാണ് അവർ ടിക്കറ്റ് തരുന്നത്. ഇന്ന് ശരിക്കും വർക്കിംഗ് ഡേ ആയത് കാരണമാണെന്ന് തോന്നുന്നു ആളുകളൊക്കെ കുറവാണ്. ഞായറാഴ്ചകളിലൊക്കെ ആളുകൾ കൂടുതലാണെന്നാണ് പറഞ്ഞത് അവർ. പക്ഷേ ഇവിടെ വരണമെങ്കിൽ അത്യാവശ്യം നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നടക്കാൻ ഓക്കെ ആയവർ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി, അല്ലാത്തവർ വന്നിട്ട് കാര്യമില്ല. ആ വ്യൂ പോയിന്റിലേക്ക് എത്താൻ നമുക്ക് അത്യാവശ്യം നടക്കാനുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ എത്തിയ സമയത്ത് ശരിക്കും നല്ല കാട് തന്നെ കേട്ടോ. നിങ്ങൾക്ക് ഇതേ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നത് ശരിക്കും അവർ പറഞ്ഞത് ചിലപ്പോൾ ഒരുപക്ഷെ ശരിയാണ്. മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ മൃഗങ്ങളിറങ്ങുന്ന പറഞ്ഞാൽ ശരിയാണ്. കാരണം വെച്ചാൽ നല്ല കാടാണ് കേട്ടോ. ഇവിടെ എത്രത്തോളം സേഫ്റ്റി ആണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. സ്വന്തം സേഫ്റ്റി നോക്കുക, അത്ര തന്നെ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം അതാണ്. നമ്മൾ ട്രാവൽ ചെയ്യുന്നതല്ല, ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് തന്നിട്ട് നമ്മൾ നമ്മളെ സേഫ്റ്റി ആദ്യം നോക്കണം. ഫുള്ള് ജീവിടിൻ്റെ സൗണ്ടാണ് കേട്ടോ. ഫുള്ള് കാടിൽ നിറച്ചും ജീവിടിൻ്റെ സൗണ്ടാണ്. ഇത് വേറെ സൗണ്ടൊന്നും ഇവിടെ കേൾക്കാനില്ല. പിന്നെ ദേ നമ്മൾ നടക്കുമ്പോൾ കിതക്കുന്ന ആ ഒരു സൗണ്ട്. ഉപ്പല്ലേ ഇവിടെയൊക്കെ ശരിക്കും നല്ല കാടാണ് കേട്ടോ. ഒറ്റയ്ക്കൊക്കെ വരുന്നത് ശരിക്കും ഇവിടെ ഡേഞ്ചറാണ്. അവൾ പരമാവധി ഒരു ഗ്യാങ്ങായിട്ട് വരാമല്ല, ഒന്നിൽ കൂടുതൽ ആളായിട്ട് വരിക. കാരണം എന്ന് വെച്ചാൽ സാധനമുണ്ടോ എവിടെ നല്ല വണ്ണമുണ്ടല്ലോ അല്ലേ. ദേ കണ്ടോ, ഈ സാധനമാണ് നമ്മൾ കാലിൽ കയറുന്നത്. ദേ അത് എവിടെയെങ്കിലും പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് കാല് വെച്ച് കൊടുത്താൽ സുഖമായിട്ട് കയറിപ്പോവും, പിന്നെ ഈ സാധനം വിട്ടുപോകില്ല. അതാണ് നമ്മൾ അതുകൊണ്ട് ഭയങ്കര സേഫ്റ്റി ആയിട്ട് നിൽക്കുന്നത്.
വനത്തിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന ശിക്ഷാർഹമാണ് പ്ലാസ്റ്റിക് നിരോധന മേഖല. നമ്മൾ ഇവിടെ കയറുന്ന സമയത്ത് നമ്മളെ കയ്യിലുള്ള ബാഗ് അവർ ചെക്ക് ചെയ്യും, എന്നിട്ട് അതിനകത്ത് ബോട്ടിലോ കാര്യങ്ങളോ ഒന്നുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് അത് നോട്ട് ചെയ്ത് വെക്കും. നമ്മൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് ആ ബോട്ടിൽ അവർ ബാഗ് ചെക്ക് ചെയ്യുകയും ചെയ്യും, അതുപോലെ തന്നെ ആ ബോട്ടിലിനകത്ത് ഉണ്ടാവും വേണം. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. ശരിക്കും ആരോ വന്നിട്ട് ഇവിടെ വേസ്റ്റും കാര്യങ്ങളൊന്നും ഇടാണ്ടിരിക്കുക, പ്രകൃതിനെ നശിപ്പിക്കാണ്ടിരിക്കുക. നമ്മൾ ട്രാവൽ ചെയ്തോന്ന് എത്ര വേണം ട്രാവൽ ചെയ്തോ, പക്ഷേ നമ്മൾ പ്രകൃതിനെ നമ്മൾ നശിപ്പിക്കരുത്. അപ്പോൾ ആരും വന്നിട്ട് ഇതുപോലെ കച്ചറയും കാര്യങ്ങളൊന്നും വേസ്റ്റും കാര്യങ്ങളൊന്നും ഇവിടെ ഇട്ടിട്ട് പോകരുത്. നല്ല രീതിയിൽ കിതച്ചു കേട്ടോ, അതേ നമ്മളൊരു സ്റ്റെപ്പ് പടി കയറിക്കൊണ്ടിരിക്കുകയാണ്. കുരങ്ങന്മാരാന്ന് തോന്നുന്നു, സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അയ്യോ, ചൂടും കൂടി ഉണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര അവസ്ഥയായിരിക്കും. ചൂടില്ലാത്ത കാരണം നമുക്ക് അത് എഫക്റ്റീവില്ല. മൊത്തത്തിൽ തണുപ്പാണ്, എന്നിട്ട് നേരത്തെ ഇവിടെ അപ്പോൾ അതേ ഇത്രയും നേരം നമ്മൾ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി അങ്ങോട്ട് ചെറുതായിട്ട് ഇറങ്ങുകയാണ് വേണ്ടത്. ഞങ്ങൾക്ക് ദൂരത്തായിട്ട് കാണാൻ പറ്റും, റോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു ഗ്യാപ്പിൽ കൂടെ ചെറുതായിട്ട് നമുക്ക് വ്യൂ കാണുന്നുണ്ട് ഇവിടുന്ന്. അപ്പോൾ ഇനിയും നടക്കാണ്ട് കേട്ടോ. ഏകദേശം അവരവിടുന്ന് പറഞ്ഞത് 2 കിലോമീറ്റർ, അതായത് നമ്മളാ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് 2 കിലോമീറ്ററോളം നടക്കാണ്ടെന്നാണ്. ഇപ്പോൾ ഏകദേശം നോക്കുകയാണെങ്കിൽ 1 കിലോമീറ്റർ ആയിട്ടില്ലെന്ന് തോന്നും കേട്ടോ. നമ്മൾ ഈ കയറ്റായത് കാരണം നമുക്ക് അറിയാൻ പറ്റുന്നില്ല എത്രത്തോളം നടക്കേണ്ടെന്നുള്ളത്. റോട്ടിലൊന്നും ഇത്ര പോകുന്ന വഴിയിലൊന്നും ഇത്രയായിട്ട് ആരെയും കണ്ടിട്ടൊന്നുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. താഴെ നിങ്ങൾ കണ്ടില്ലേ, താഴെ അത്രയേ വണ്ടിയുള്ളൂ. അപ്പോൾ അത്രയും ആളുകളെ വന്നിട്ടുണ്ടാവും എന്ന് ഉറപ്പാണ്. ഇനി അവിടെ ആ വ്യൂ പോയിൻ്റ് അവിടെ എത്തിക്കഴിഞ്ഞാൽ ആരെയും കാണാൻ പറ്റുമോ നോക്കാം. മടുത്ത് കേട്ടോ, ഇവിടെ എത്തിയപ്പോഴത്തേക്കിനെ മടുത്തു. ഞാനീ സംസാരിക്കുന്നതുകൊണ്ട് ശരിക്കും എൻ്റെ എനിക്ക് കിതപ്പ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇനി മിണ്ടാണ്ടിരിക്കാം. അയ്യോ, ഇതൊന്ന് മരമൊക്കെ വീണ് കിടക്കുന്നത് ഇവിടെ. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു മരമൊക്കെ വീണ് കിടക്കുന്നത്. ഇതൊന്നും ആരും എടുത്ത് മാറ്റിയിട്ടൊന്നുമില്ല, ഇതിൻ്റെ മുകളിൽ ചവിട്ടിയിട്ട് വേണം പോവാൻ. അയ്യോ, ശരിക്കും കാലിന് മുകളിൽ അട്ടേനെയാണ് കേട്ടോ പേടി. നമ്മൾ ഇടക്കിടക്ക് നോക്കുന്നുണ്ട് അട്ട കാലിലേക്ക് നിന്നു. എനിക്ക് അട്ട എന്ന് പറഞ്ഞ സാധനത്തിന് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഫൈനലി ഇതേ നമ്മൾ ഇതിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ കാണുമ്പോൾ ഏകദേശം റോഡ് തീർന്ന പോലെ തോന്നില്ല കേട്ടോ. താഴത്തേക്ക് വലിയ കൊല്ലിയാണ്. അയ്യോ, ഇതിൻ്റെ മുകളിൽ നിന്ന് സൂപ്പർ വ്യൂ ആണ് കേട്ടോ. ഒരു രക്ഷയില്ല, സൂപ്പർ വ്യൂ ആണ്. ഒരുപാട് ദൂരത്ത് കാണാൻ പറ്റും. നമ്മൾ നേരത്തെ താഴെ നിന്ന് ആ ഒരു കണ്ടില്ലേ, ഒരു അറ്റം കണ്ടില്ലേ, ആ കാണുന്ന ഒരു ബിൽഡിംഗ് കേട്ടോ. അത് നമ്മൾ നേരത്തെ താഴെ നിന്ന് കയറി വരുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ കാണുന്ന ആ ബിൽഡിംഗ് ആണിത്, നമുക്ക് ദൂരത്തായിട്ട് കാണാം. അങ്ങോട്ടേക്ക് നമ്മൾ പോവാം. ടോപ്പിലെത്തിയപ്പോഴത്തേക്ക് ശരിക്കും ഇതേ വേർത്തു വേർത്ത് കുളിച്ചെന്ന് തന്നെ പറയാം. ഉള്ളിൽ തണുപ്പാണെങ്കിൽ പോലും, കാട്ടിനകത്ത് കൂടെ നമ്മൾ വരുമ്പോൾ തണുപ്പാണെങ്കിൽ പോലും നമ്മൾ ഒരുപാട് കയറ്റവും കയറിയിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് വല്ലാതെ മടുത്തത്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാലുള്ളൊരു വ്യൂ ഉണ്ടല്ലോ, അത് സൂപ്പറാണ് കേട്ടോ. രക്ഷയില്ല, നല്ല വ്യൂ.
അവിടെയാണ് നമുക്ക് റിസോർട്ടൊക്കെയാണ് തോന്നുന്നത് കാണുന്നത്. അവിടെയും നമുക്ക് കാണാൻ പറ്റും റിസോർട്ട്, അടിപൊളി വ്യൂ കേട്ടോ. ഇതേ നമ്മൾ ആ ഒരു ബിൽഡിംഗ് കണ്ടോ, ആ ഒരു ബിൽഡിങ്ങിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല വ്യൂ കാണാൻ പറ്റും. ഈ ഒരു കാണുന്ന സ്കൈ നല്ല ക്ലിയർ ആണെങ്കിൽ നല്ല അടിപൊളി വ്യൂ ആയിരിക്കും. പക്ഷേ ഇന്ന് അത്ര സ്കൈ ക്ലിയർ അല്ല, കാർമേഘമൊക്കെ ഇങ്ങനെ മൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മളവിടെ കുറച്ചു നേരം വിശ്രമിച്ചിട്ട് ഇതേ വീണ്ടും നടക്കുകയാണ്. ഇനിയിപ്പോൾ പ്രശ്നമൊന്നുമില്ല, ഇനിയിപ്പോൾ ഒരു കുന്നിറങ്ങിയിട്ടാണ് കയറി ഇറങ്ങിപ്പോണ്ടത്. ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കണം, കല്ലുണ്ട് അത്യാവശ്യം, തെറ്റിക്കഴിഞ്ഞാൽ തലയടിച്ചങ്ങനെ വീട്ടിനെ തീർന്നു. അപ്പോൾ നമ്മൾ നടന്ന് ഇതിൻ്റെ ടോപ്പിലെത്തി, നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ബിൽഡിങ്ങിൻ്റെ അടുത്തെത്താറായി. ഇവർ പറഞ്ഞത് വരത്തത് ശരിയാണ് കേട്ടോ, ഇത് പരമാവധി ഹൈറ്റിലാണ്, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇടിയേൽക്കാൻ ചാൻസ് കൂടുതലാണ്. ഈ ഒരു സൈഡിലും ഫുള്ള് കൊല്ലി, ഈ ഒരു സൈഡിലും അതേപോലെ തന്നെ. നമ്മളിതേ താഴത്തെ ആ ഒരു പെട്ടിക്കടേൻ്റെ അടുത്ത് നിന്ന് എടുത്ത ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഫോട്ടോ ആണ് ഇതേ ഈ കാണുന്നത്. ശരിക്കൊരു വ്യൂ പോയിൻ്റ് ആട്ടോ, വേറെ കെട്ടിടമോ കാര്യങ്ങളൊന്നുമല്ല, ഒരു വ്യൂ പോയിൻ്റാണ്. നമുക്ക് കാണാൻ പറ്റും അവിടെ ദൂരത്തായിട്ട് നമുക്കൊരു ചുമന്ന കട കണ്ടോ, ഒരു ഷീറ്റ് കണ്ടോ, ആ ഒരു ചുമന്ന ഷീറ്റിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ ആ ഫോട്ടോ എടുത്തത്. അത് ഇത്രയും ദൂരത്ത് നമുക്കാണ് കേട്ടോ. ഞാൻ പരമാവധി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റൂതേ, ഈ കാണുന്ന ആ ഒരു സ്പോട്ട് ഉണ്ടോ, അവിടെ നിന്നാണ് നമ്മൾ ആ ഫോട്ടോ എടുത്തത് കേട്ടോ. നമുക്ക് ഇവിടെ ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ മുകളിൽ വ്യൂ പോയിൻ്റ് ആണ്. കുറച്ചും കൂടി പൊക്കത്തേക്ക് കയറിക്കഴിഞ്ഞാൽ നല്ല വ്യൂ കാണാൻ പറ്റും. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂടിക്കെട്ടി നിൽക്കുന്നതുകൊണ്ടാണ് ആ ഒരു ഭംഗിയില്ലാത്തത്, വെളിച്ചം ഭൂമിയിലേക്ക് അടിക്കുന്നില്ല നല്ല രീതിയിൽ. ശരിക്കും ഈ കാണുന്ന സ്കൈ ഒരു നീല കളറാണ്, നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. നമുക്കവിടെ കയറി വരുമ്പോൾ കണ്ട ആ റിസോർട്ടും കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ വരുന്ന വഴി നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. നിങ്ങളിതേ ഈ കാണുന്ന ഈ ഒരു മല കണ്ടോ, ഈ ഒരു മലഞ്ചെരുവിന് അപ്പുറത്ത് കർണാടക സ്റ്റേറ്റാണ് കേട്ടോ. ഈ ഒരു ബോർഡർ ഇതേ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റൂതേ, ഈ കാണുന്ന ഈ ഒരു ബോർഡർ ആണ് കേരള ബോർഡർ വരുന്നത്. നല്ല വ്യൂ ആണ് കേട്ടോ, താഴ്ഭാഗത്തും നല്ല വ്യൂ ആണ്. ഇതേ അവിടെ ആ കാണുന്ന ആ ഒരു ബിൽഡിംഗ് ആണ് പാലക്കയം തട്ട് കേട്ടോ. ശരിക്കും പാലക്കയം തട്ടിനേക്കാളൊക്കെ എത്രയോ ഹൈറ്റിലാണ് ഈ ഒരു പൈതൽ മല എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഏകദേശം 4500 അടി ഉയരത്തിലാണുള്ളത് സീ ലെവലിൽ നിന്ന്. അത്രയും ഹൈറ്റിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ്. നമുക്ക് ഇതിൻ്റെ ടോപ്പിൽ നിൽക്കുമ്പോഴത്തേക്ക് എയർപോർട്ടിൻ്റെ ഭാഗങ്ങൾ കാണാൻ പറ്റുന്നതാണ് പറഞ്ഞത്. ദേ ആ ഒരു റെഡ് കളർ ബിൽഡിംഗ് കണ്ടോ, അത് ചെമ്പേരിയിലുള്ള വിമൽ ജ്യോതി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോളേജാണ്. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ സ്ട്രെയിറ്റിലാണ് എയർപോർട്ട് വരുന്നത്. ശരിക്കും ഈ ഒരു മൂടൽ മഞ്ഞ്, അതായത് ഈ ഒരു മൂടിക്കെട്ടി ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഭാഗങ്ങളൊന്നും കാണാൻ പറ്റാത്തത്. പിന്നെ ഇവിടെ നോക്കി വളവട്ടണം പാലം വരെ കാണാൻ പറ്റുന്നതാണ് പറഞ്ഞത്. ഈ കാണുന്ന ഈ ഒരു പൈതൽ മലേൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ളൊരു ഭാഗമാണ് ആ കാണുന്നത്. ശരിക്കും നമുക്ക് ഈ ഒരു ആംഗിളിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി വ്യൂ കാണാൻ പറ്റുന്നതാണ് പറഞ്ഞത്. പക്ഷേ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ ഒരു സ്ഥലമുണ്ടല്ലോ, ഈ ഒരു സ്ഥലത്ത് നിന്ന് ആ ഒരു സ്ഥലത്തേക്ക് ഏകദേശം 5-5.5 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത് നടക്കാനായിട്ട്. നടന്നൊക്കെ പോകാൻ പറ്റും, ആളുകൾ ആ ഒരു ഭാഗത്തേക്ക് നടന്ന് പോകുന്നുണ്ട്. പക്ഷേ നല്ല രാവിലെ വന്ന്, അതായത് ഒരു 9 മണി ഓപ്പണിങ് സമയത്ത് തന്നെ വന്നിട്ട് നമുക്ക് കാണാനാണെങ്കിൽ ആ ഭാഗത്തേക്ക് ശരിക്കും നടന്നു പോവാം. സൂപ്പറാണ് കേട്ടോ. ചെറുതായിട്ട് കാറ്റടിക്കുമ്പോൾ എന്തൊരു സുഖമാണോ, മൊത്തത്തിൽ വേർത്തിട്ടല്ല കേട്ടോ. നമ്മൾ ഈ മലയൊക്കെ കയറുന്നതുകൊണ്ട് നന്നായിട്ട് വേർത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാറ്റിങ്ങനെ അടിക്കുമ്പോഴല്ലോ ഭയങ്കര രസമാണ്, സൂപ്പർ.
ശരിക്കും ഇവരിവിടെ ഇത്രയും നല്ല രീതിയിൽ റിസ്ട്രിക്ഷൻ നോക്കുന്നതുകൊണ്ടാണ് ഇവിടെ ശരിക്കും ഒരു വേസ്റ്റോ കാര്യങ്ങളൊന്നും കാണാത്തത്. നിങ്ങൾക്ക് ചുറ്റിലും നോക്കിയാൽ കാണാൻ പറ്റും, എവിടെയും വേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല, നല്ല ക്ലീനായി നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ താഴത്തെ അവർ അത്രയും സേഫ്റ്റി ആയിട്ട്, അതായത് സെക്യൂർഡായിട്ട് അവർ നോക്കുന്നതുകൊണ്ടാണ്. അതായത് നമ്മളിവിടെ വേറെ പ്ലാസ്റ്റിക്കോ കാര്യങ്ങളൊന്നും കൊണ്ടുവരുന്നില്ല എന്നുള്ളത് അവരവിടെ നിന്ന് നല്ല രീതിയിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഭംഗിയിൽ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. ശരിക്കും നിങ്ങൾ വരുന്നവരൊക്കെ ഈ ഒരു സ്ഥലം നല്ല രീതിയിൽ ഭംഗിയിൽ തന്നെ നോക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരിക്കലും എന്താ പറയുക, വേസ്റ്റോ കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് ഇടരുത് കേട്ടോ. അതായത് നമ്മളെന്തെങ്കിലും സാധനങ്ങൾ ഇവിടെ കൊണ്ടുവരാണ്, അത് കുപ്പിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാണ്, കുടിക്കാനൊക്കെ ആളുകൾ വെള്ളമൊക്കെ കൊണ്ടുവരുമല്ലോ. അപ്പോൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ പരമാവധി ഇവിടെ ഇത് കളഞ്ഞിട്ട് പോകാതിരിക്കുക. സൂപ്പർ. അപ്പോൾ ദേ ഞാൻ നിൽക്കുന്ന സ്ഥലം നിങ്ങൾ കണ്ടോ, ഇത് എവിടെയാണ് ഞാൻ നിൽക്കുന്ന സ്ഥലം, ദേ അതിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ കേരള കർണാടക ബോർഡർ വരുന്നത്. കണ്ടോ നിങ്ങൾക്ക് മാപ്പിനകത്ത് ദേ എത്ര അടുത്താണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് കുറച്ചും കൂടി താഴത്തേക്ക് പോകാൻ പറ്റും. അവിടെ ദേ ഒരു കമ്പി വലയൊക്കെ കെട്ടിയിട്ടുണ്ട്, അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്ന് അവിടെ നിന്നുള്ള വ്യൂ കൂടി കാണിച്ചു കേട്ടോ. ഇവിടെ തന്നെ അത്യാവശ്യം നല്ല വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയും ചെറിയൊരു ഫോറസ്റ്റ് ഏരിയ പോലത്തെ സ്ഥലം കാണാൻ പറ്റും കേട്ടോ. ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ, അതായത് ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഫോറസ്റ്റിൻ്റെ സ്ഥലങ്ങളാണ്. ഇവിടുന്ന് ദേ രണ്ട് വഴി കാണാൻ പറ്റും. ഒന്ന് ഇങ്ങോട്ടൊരു വഴിയുണ്ട്, ഓഫ് ഇങ്ങോട്ട് നല്ല കാടാ. അപ്പോൾ ഇങ്ങോട്ടാണ് വ്യൂ പോയിൻ്റ് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം. ഈ കുന്ന് കയറാൻ കഷ്ടപ്പെട്ടു. ഈ ഇറങ്ങുന്നൊക്കെ തിരിച്ചു കയറണല്ലോ, അതാണ് ഭയങ്കര കോമഡിയൊക്കെ. അപ്പൊ അതെ നമ്മൾ ആ ഫൈനൽ ആയിട്ടുള്ള ആ ഒരു വ്യൂ പോയിന്റ് എത്തിയിട്ടുണ്ട്. ഒരാളുടെ ഹൈറ്റിൽ, അതായത് ഒരാളുടെ ഹൈറ്റിൽ നല്ല അടിപൊളിയായിട്ട് കമ്പി വരെ എത്തിയിട്ടുണ്ട്. ഇതാണ് വ്യൂ പോയിന്റ്. സൂപ്പർ. കുറേ വീടുകൾ കാണാൻ പറ്റും കേട്ടോ, അവിടെയൊക്കെ ആയിട്ട് കുറേ വീടുകൾ കാണാം. രണ്ടു മൂന്ന് ടവർ കണ്ടോ അവിടെ, രണ്ടു മൂന്ന് ടവർ കാണാം. ഇവിടുന്ന് താഴത്തേക്ക് വലിയ കൊല്ലിയാണ് കേട്ടോ. ഇവിടുന്ന് തന്നെ നമുക്ക് ആ ഒരു അതിൻ്റെ ഒരു ഭീകരാവസ്ഥ കാണാൻ പറ്റും. ഇവിടുന്നൊക്കെ വിട്ടിട്ടുണ്ടെന്തായാലും പൊടി പോലും കിട്ടത്തില്ല. നമ്മളെ മറ്റേ കാഞ്ഞരക്കൊല്ലിയിൽ ആ ഒരു ശശിപ്പാറയില്ല, അതിൻ്റെ മുകളിൽ ചാടിയാൽ എന്തായിരിക്കും അവസ്ഥ, അതുതന്നെ ആയിരിക്കും കേട്ടോ. ഇവിടെയും താഴത്തായിട്ടൊരു വീട് കാണാം, ഒരു ഷീറ്റിട്ടൊരു വീട് കാണാം. അപ്പോൾ ദേ ഈ കാണുന്ന ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടാതെ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വരുന്നവരടുത്ത് ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത്, പ്രായമായവരൊക്കെ ഇവിടെ വരാണ്ടിരിക്കുക പരമാവധി, അല്ലെങ്കിൽ നടക്കാൻ ഓക്കെ ആണെങ്കിൽ വരിക. കാരണം വെച്ചാൽ അത്രമാത്രം നടക്കാനുണ്ട് കേട്ടോ ഇവിടെ, നമ്മൾ വിചാരിച്ചോളുന്നില്ല. കാരണം വെച്ചാൽ അതേ ഈ ഒരു കയറ്റം തന്നെ കയറിപ്പോണിക്ക് അത്യാവശ്യം നടക്കാനുണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ അതേ നന്നായിട്ട് കിതക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കയറ്റം കയറിയിട്ട് വേണം നമ്മൾ മറ്റേ ആ നേരത്തെ കയറി ആ ഒരു
കയറ്റം തിരിച്ചിറങ്ങാൻ വേണ്ടിയിട്ട്. അത് പിന്നെ വലിയ കുഴപ്പമില്ല, കയറി അത്രയൊന്നും ബുദ്ധിമുട്ടില്ല തിരിച്ചിറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ.